എന്തുകൊണ്ട് പരിപാടി നിർത്തിപ്പോയിക്കൂടെ? എടാ ഈ ചിന്ത നിങ്ങളല്ല, ഇവിടുത്തെ ചാനലുകാരെ നടത്തിയിരുന്ന ഈ ചങ്ങാരി എന്തിനാ വിളിക്കുന്നത്? ഇരിക്കടോ, സുനാമി മുഖം മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ചാനലില് നല്ല അലുവയെ കുറിച്ചും പ്രോഗ്രാം വരും, ചാണകത്തിനെ കുറിച്ചും പ്രോഗ്രാം വരും. ഇത് കടിക്കോ, ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. ഇന്നലെ രണ്ടുപേരെ കടിച്ചത്. ഹലുവയെ കുറിച്ച് വരുമ്പോ എന്നെ പോലെ വരും, ചാണകത്തിനെ കുറിച്ച് വരുമ്പോ നിന്നെ പോലത്തെ ആളുകൾ വരും. നിങ്ങൾ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? നിങ്ങൾ എന്റെ കുറ്റമല്ല, ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. നിങ്ങൾ വട്ടപൂജമായി ജീവിക്കുന്നില്ല. നിനക്ക് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ലേ? അറിയാം. ഹരികയുടെ അഭ്യാസം എന്റെ അടുത്ത് കാണിക്കരുത്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളാ, അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പ് ഇവിടെ നിൽക്കുന്നത്. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. ഞാനിപ്പോ എന്റെ വലിപ്പം മനസ്സിലാക്കുന്നു, ഞാൻ ഇവനെക്കാളൊക്കെ എത്ര മേലിലാണ്. ഈ തെണ്ടി എന്തിനാ അവിടെ കേറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ. പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി. കുഷ്ഠം വായിച്ചു കഴിഞ്ഞാൽ ചാക് നന്ന് വരും. നിന്നെ ഒരാൾ നായകനാക്കാൻ പോകുന്നില്ല. എങ്ങനെ കാലത്ത് മറ്റവനായി ചെയ്തേ മറന്നെ ചോറിഞ്ഞ് നടക്കും. പുന്നണി എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും. നന്നാവൂല. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. കേരളത്തിൽ നിങ്ങൾ സ്റ്റാറാവണോ? ഈ സന്തോഷ് പണ്ടി സ്റ്റൈലേ പറ്റൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് എന്ത് കോപ്പ് ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വിളിക്കാൻ വലിക്കാൻ ഇലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലിയ കുണ്ടോയി വലിച്ചോ.